വെള്ളൂർ ഗവൺമെന്റ് മാപ്പിള എൽപി സ്കൂളിന് സ്വന്തം കെട്ടിടമൊരുക്കാൻ നഗരസഭയും പള്ളിക്കമ്മിറ്റിയും നാട്ടുകാരും കൈകോർക്കുന്നു. 104 വർഷമായി വാടക കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയുടെ 42 വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാലയമാണ് വെള്ളൂർ ജിഎംഎൽപി സ്കൂൾ. 1918 ലാണ് വെള്ളൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കുട്ടികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകാൻ ഈ വിദ്യാലയം സ്ഥാപിച്ചത്. മുസ്ലിം കുടുംബങ്ങൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശത്തെ പെൺകുട്ടികളെ വളരെ ദൂരെയുള്ള സ്കൂളുകളിൽ അയച്ച് പഠിപ്പിക്കാൻ ഇവിടെയുള്ളവർ വിമുഖത കാട്ടിയിരുന്നു. ഇതിനെ പരിഹാരമായാണ് വെള്ളൂർ ജമാഅത്ത് പള്ളിയോട് അനുബന്ധിച്ചുള്ള ചെറിയ കെട്ടിടത്തിൽ സ്കൂൾ തുടങ്ങിയത്. 1970 ജമാഅത്ത് കമ്മിറ്റി മുൻകൈയെടുത്ത് ഇന്നുള്ള വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. നിരവധി തവണ നാട്ടുകാരും പള്ളി കമ്മിറ്റിയും എല്ലാം ചേർന്നുകൊണ്ട് ഇടപെട്ടുവെങ്കിലും സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. സമീപ നാടുകളിലായി കൗൺസിലറും പള്ളി കമ്മിറ്റിയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും എല്ലാം സഹകരണത്തോടു കൂടി പുതിയ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും സ്ഥലം കണ്ടെത്തി നഗരസഭയ്ക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെ നഗരസഭയുടെ ബഡ്ജറ്റിൽ പുതിയ കെട്ടിടം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വകയിരുത്തുകയും അടുത്ത വർഷത്തോടുകൂടി തന്നെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ആരംഭിച്ച് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രീ പ്രൈമറി എൽപി ക്ലാസുകളിലായി 50 ഓളം വിദ്യാർത്ഥികളും 5 അധ്യാപികയും ഒരു അനധ്യാപികയുമാണ് ഇപ്പോഴുള്ളത്. വാർഡ് കൗൺസിലർ വി കെ നിഷാദിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളും നാട്ടുകാരും ജമാഅത്ത് കമ്മിറ്റിയും നടത്തിയ നിരന്തര പ്രവർത്തനങ്ങളുടെ ഫലമായി സ്കൂളിന് സമീപം 19.5 സെന്റ് സ്ഥലം അടുത്തിടെയാണ് വാങ്ങി നഗരസഭയ്ക്ക് കൈമാറിയത്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്. സ്കൂളിന് സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിക്കുക എന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണിപ്പോൾ നാട്ടുകാരുടെയും അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിയുടെയും എല്ലാവരുടെയും ഇടപെടലിന്റെ ഭാഗമായി ഒരു 19.5 സെന്റ് സ്ഥലം കഴിഞ്ഞ ആഴ്ച സ്കൂൾ സ്വന്തമായി എടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് വന്നത്. നാട്ടുകാരുടെ എല്ലാം ഇനിയും സഹായം അത് പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് വരേണ്ടതുണ്ട്. നഗരസഭ വളരെ പെട്ടെന്ന് തന്നെ ഈ 2023-24 ബജറ്റിൽ അതിനകത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു തീരുമാനമെന്ന നിലയിൽ 50 ലക്ഷം രൂപ പ്രാഥമികമായി അനുവദിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്കകം ബജറ്റിൽ കെട്ടിട നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ അനുവദിച്ച് നഗരസഭയുടെ തീരുമാനമുണ്ടായി. സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതോടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 37 വിദ്യാർത്ഥികൾ 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായിട്ട് പഠനം നടത്തുന്നുണ്ട്. അതോടൊപ്പം പ്രീ പ്രൈമറി വിഭാഗത്തിൽ 12 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ 49 കുട്ടികൾ പഠിക്കുന്ന ഈ പൊതുവിദ്യാലയത്തെ മികവുറ്റ ഒരു കേന്ദ്രമാക്കി മാറ്റണമെന്ന അതിയായ ആഗ്രഹം ഇവിടുത്തെ നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഒക്കെ ഉണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.